Welcome back to Binil Hunts again. Wild pig hunting part 2 ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഇതിൻ്റെ പാർട്ട് 1 കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ട് 1-ൽ നമ്മൾ ഓവർനൈറ്റ് ഹണ്ട് ചെയ്തിരുന്നു. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, നമുക്ക് ഒന്നും കിട്ടിയില്ല. കാരണം നമുക്കൊരു ബിഗ് ബോറ് മിസ്സായിരുന്നു. പിന്നെ ഒരുപാട് രാത്രി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ടീം ഓഫ് ബ്രെട്ട ജോണ്, അവരുടെ ഡോഗ്സ് ജേക്കബ് യുഹാൻ, നമ്മൾ വീണ്ടും നേരമുള്ളത് വീണ്ടും നമ്മൾ ഒരുമിക്കുകയാണ് ഫോർ എ ന്യൂ ഹണ്ട് മാസ്റ്റർ ഹണ്ടിൽ നിന്ന് തന്നെ ഏർലി മോർണിംഗ്. അതായതിപ്പോൾ നമ്മളുള്ളത് മാസ്റ്റർ ടണ്ണിൽ നിന്ന് 1 മണിക്കൂർ അകലെയുള്ള ഒരു നാഷണൽ ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മളിത് നാഷണൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ലാൻഡാണ്, വലിയ ലാൻഡാണ്, ലക്ഷക്കണക്കിന് ഹെക്ടേഴ്സ് ഉള്ള ലാൻഡാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ പ്ലാൻ, നമുക്കൊരു നടത്തം തുടങ്ങിയിട്ട് നമ്മളൊരു 15 മിനിറ്റായി, നമുക്കൊരു 1.5 മണിക്കൂർ നടക്കാനുണ്ട്. 1.5 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഹട്ടിയിൽ ചെല്ലും. അപ്പോഴത്തേക്കും നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അതിലേക്ക് മുന്നോട്ട് പോകാം. നന്നായിട്ട് പെട്ടെന്ന് മിനിറ്റുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ഹട്ടിയിൽ ചെല്ലും. ആ ഹട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടുന്ന് വീണ്ടും അതിൻ്റെയൊക്കെ തുടരാനുള്ള പ്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡിയറിനെ കിട്ടിയാലും അടിക്കാം, അതുപോലെ തന്നെ പിഗിനെ കിട്ടിയാലും എടുക്കാം. പിഗാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. പിഗിനെ ഒന്ന് പിടിച്ച് പറ്റും. ഇതാണ് നമ്മുടെ ഹട്ട്. ഹട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് പബ്ലിക് ലാൻഡിൽ നമുക്കിതുപോലുള്ള ഹട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഗവൺമെൻറ് ബിൽഡ് ചെയ്തിട്ടിരിക്കുന്നതാണിത്. ഇപ്പോൾ ഒരു നാഷണൽ ഫോറസ്റ്റിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു 5-10 ഹട്ടുകളുണ്ടാവും. ഈ ഹട്ടുകൾ ബേസിക്കായിട്ട് ട്രാമ്പേഴ്സിനും ഹണ്ടേഴ്സിനും അതുപോലെ ഹൈക്കേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ്. അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, ചെറിയ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4.5 കിലോമീറ്റർ നടന്നു. 1.5 മണിക്കൂർ നടന്നു നമ്മൾ ഹട്ടിലൊന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നിന്നോട്ടാണ് നമ്മൾ മെയിൻ ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡേ ബ്രേക്ക് ആയി തുടങ്ങി, ഇനി നമുക്ക് തിക്ക് ബുഷി കൂടെയാണ് പോകാനുള്ളത്. തിക്സുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. പൈൻ ട്രീസിൻ്റെ ഇടയ്ക്കിടെ ഇറങ്ങി വരും. ചെറിയ പൈൻ്റെ ഇല തിന്നാനായിട്ട് അതിനെ പട്ടി വെച്ച് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പിന്നെ നമുക്ക് ഹട്ട് എന്തായാലും ഒന്ന് കാണാം. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു ഫാദറും ഒരു ഡോട്ടറും. 6 വയസ്സുള്ളൊരു കൊച്ചിനെ കൊണ്ട് അപ്പൻ ഹണ്ടിങ്ങിന് വന്നതാണ്. അതൊക്കെ ന്യൂസിലൻഡിൽ ക്വൈറ്റ് കോമൺ ആണ്, നെക്സ്റ്റ് ജനറേഷനെ ഹണ്ടേഴ്സായിട്ട് ഓർത്തെടുക്കുന്നതാണ്. അപ്പോൾ അവരുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം ഹട്ട് ആക്സസ് ചെയ്തില്ല. കൊച്ചിൻ്റെ കാലിൽ ബ്ലിസ്റ്റേഴ്സ് വന്ന് പൊട്ടിയതുകൊണ്ട് അവർ റെസ്റ്റ് എടുക്കുമായിരുന്നു. എനിവേ, വി അപ്രീഷിയേറ്റ് ദാറ്റ് ഫാദർ ആൻഡ് ഡോട്ടർ. ഇത് മങ്ങറ്റോയി ഹട്ട് എന്നാണ് ഈ ഹട്ടിൻ്റെ പേര്. മാസ്റ്റർ ടണ്ണിലൊരു ഹട്ടാണ്. ഇത് മങ്ങറ്റോയി ഫോറസ്റ്റാണ്, പബ്ലിക് ലാൻഡാണ്, ലക്ഷക്കണക്കിന് ഹെക്ടർ ഏക്കറുള്ള സ്ഥലമാണ്. 1978 ബിൽഡ് ചെയ്താണ്. നമുക്കിവിടെ ഒന്ന് താമസിക്കാം. ഹട്ടിൻ്റെ അകമ്പ് ഞാൻ കാണിച്ചുതരാം. ഒരു ബെഞ്ചുണ്ട്, ഫയർ പ്ലേസ് ഇല്ല. നമ്മുടെ റബ്ബിഷ് ഒന്നും ഇടരുത്. റബ്ബിഷ് നമ്മൾ കൊണ്ടുവന്ന റബ്ബിഷ് നമ്മൾ തിരിച്ച് കൊണ്ടുപോകണം. നമുക്ക് കിടക്കാനുള്ള സ്ഥലം 5-6 പേർക്ക് കിടക്കാം. ഇത് കുടിവെള്ളത്തിനുള്ളൊരു ജലസംഭരണിയാണ്.
ഡോക്ക് അതായത് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് കൺസർവേഷൻ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് ഇതിവിടെ ബിൽഡ് ചെയ്യുന്നതാണ്. ചെറിയൊരു സെറ്റപ്പ്, അതായത് നമുക്ക് പ്രത്യേക ഒരു സേഫ്റ്റി ഒരു സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചതാണ്. ചെറുതൊരു സെറ്റപ്പാണ്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ പറ്റും. ഫ്ലഷൊന്നുമില്ല, വാട്ടറൊന്നുമില്ല, ടിഷ്യൂ ഉണ്ട്, ടോയ്ലറ്റ്. ഓക്കെ, നമ്മൾ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ തന്നെ കൊണ്ടുപോകണം. നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ഇവിടെ ആരും പറ്റില്ല. നമ്മളങ്ങനെ എടുത്ത് ബാഗിൽ വെക്കണം. ഹട്ടിൽ നമ്മൾ വേസ്റ്റൊന്നും ലീവ് ചെയ്യരുത്, കാരണം ഹട്ടിൽ ഉപയോഗിച്ച വേസ്റ്റ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വേസ്റ്റ് കൊണ്ടുപോകണം. കാട്ടിന് പുറത്തേക്ക് കൊണ്ടുപോകണം, നമ്മൾ കൊണ്ടുപോകുന്നവരെ തിരിച്ചു കൊണ്ടുപോകണം. ഓക്കെ, ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിച്ചു. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അപ്പോൾ യാത്ര തുടരാം. ഓക്കെ, വിജ്ഞാന ലക്ഷ്യം വെച്ചു. അതായത് നമ്മൾ നടന്നു കഴിഞ്ഞ 4.5 കിലോമീറ്റർ ഒരു ജസ്റ്റ് എ ബിഗിനിങ് ആയിരുന്നാണ് ബ്രെട്ട് പറഞ്ഞത്. ദ റിയൽ ഗെയിം സ്റ്റാർട്സ് നാവ്. നമ്മൾ ആ മലയുടെ താഴെയായിരുന്നു, നമ്മളിനി ആ മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഏകദേശം ഒരു 70 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ കയറുന്നത്. ഭയങ്കര സ്റ്റീപ്പാണ്, ഡേഞ്ചറസ് ആണ്, അഡ്വഞ്ചറസ് ആണ്. നിങ്ങൾക്ക് ആ ആഴം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം റിസ്കി ആണെന്നുള്ളത്. സ്റ്റിഞ്ചി നെഡിൽസ് എന്ന് പറയും. ഇത് നമ്മുടെ മേത്ത് കൊണ്ട, ഈ മുള്ള മേത്ത് കൊണ്ട നമുക്കൊരു 5 ദിവസത്തേക്ക് കൈക്ക് ഭയങ്കര കട്ടുകഴപ്പും വേദനയായിരിക്കും. ഒരു ന്യൂറോ പോയിസൺ ആണെന്ന് കൂടെയാണ് അറിയപ്പെടുന്നത്. ആ മലയുടെ ഹൈറ്റ് ഉണ്ടോ, അതിന് പാരലായിട്ടുള്ള മലയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം അത്രത്തോളം ഹൈറ്റ് തന്നെ നമുക്കും കയറാനുണ്ട്. നമ്മളെന്തായാലും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പയ്യെ പയ്യെ നിന്ന് നിന്നാണ് കയറുന്നത്. നല്ല തിക്ക് ബുഷാണ്, അതുകൊണ്ട് നമുക്ക് നടന്ന് കയറുന്നതിനുള്ളതിനേക്കാളും ബുദ്ധിമുട്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ എഴഞ്ഞ് കുനിഞ്ഞ് കമന്ന് കിടന്ന, കാരണം ഈ മരത്തിൻ്റെ ചില്ലകളുടെ ഇടയ്ക്കേക്കടയും ഒക്കെ ബുഷിൻ്റെ ഇടയ്ക്കേക്കടയൊക്കെ നമ്മൾ എഴഞ്ഞ് കയറുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും വട്ടത്തിൽ നിൽക്കുന്ന ചില്ലകളുണ്ട്, അതുകൊണ്ട് നമുക്കതൊക്കെ കയറിപ്പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ പയ്യെ പയ്യെ നിന്ന് നിന്ന് മരത്താലൊക്കെ തൂങ്ങിയാണ് കയറാൻ പറ്റുള്ളൂ. നല്ല ഹാർഡ് ജോബ് തന്നെയാണ്, എല്ലാവരും ടയർഡായി. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡെപ്ത്, വലിയ ആഴത്തിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ഏകദേശം എത്ര അടി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും വലിയ സ്റ്റീപ്പ് ഹില്ലാണ് കയറി വരുന്നത്. ലെറ്റ്സ് സീ. ഇതിലൊക്കെ വലിയ ചലഞ്ചസ് എന്തെന്ന് വെച്ചാൽ ഈ ടെറൈനാണ്. നമുക്ക് കാണാൻ പറ്റും ഭയങ്കര സ്ലൈഡിയാണ്, ഭയങ്കര സ്കിഡിയാണ്. മരങ്ങളും മരവള്ളികളും മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ ഒരു പിടിവള്ളി. പിന്നെ തെന്നി പോയാൽ അങ്ങ് പോകും. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞു. ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് നേരമെടുത്ത് നമ്മൾ ഏകദേശം 10 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. നമ്മൾ ഇത്രയും നേരം നടന്നെങ്കിലും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും നമുക്ക് റിസൾട്ടൊന്നും ഉണ്ടായില്ല. ഹണ്ടിങ് അങ്ങനെയാണ്, ഇറ്റ്സ് ഓൾവേസ് എ ഗെയിം ഓഫ് ലക്ക്, ഇറ്റ്സ് ഓൾവേസ് എ ഗെയിം ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്, ഇറ്റ്സ് ഓൾവേസ് എ ഗെയിം ഓഫ് ഹാർഡ് വർക്ക്. എന്തായാലും നമ്മൾ ഡോഗ്സിൻ്റെ പൊസിഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാനില്ല. GPSനെ കുറിച്ച് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്, GPS വെച്ചിട്ടാണ് നമ്മൾ ഡോഗ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. കാട്ടിലും GPS അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഓപ്പറേറ്റഡ് ബൈ ദ സാറ്റലൈറ്റ്സ്. എനിവേ, പല ഡോഗ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും നോക്കുന്നു. ബെയ്ലർ ഡോഗ്സും ഹോൾഡർ ഡോഗ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്.
ബെയ്ലർ ഡോഗ്സ് എന്ന് പറയുന്നത് പിഗിനെ ഫൈൻഡ് ചെയ്യുന്ന ഡോഗാണ്. ഹോൾഡർ ഡോഗ്സ് എന്ന് പറയുന്നത് പിഗിനെ ഹോൾഡ് ചെയ്യുന്ന ഡോഗ്സാണ്. അപ്പോൾ നമ്മൾ ജി പി എസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഡോഗ് മാത്രം 400 മീറ്റർ അകലെ ഒരു ഡോഗ് മാത്രം ഏകദേശം 1.5 മണിക്കൂറായിട്ട് ഹോൾഡാണ്. എന്തോ ഒന്നിന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പോസമായിരിക്കാം, ചിലപ്പോൾ പിഗായിരിക്കാം, ഡിയറായിരിക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് റഷ് ചെയ്യാം. ചെറുതായിട്ടൊരു ബാക്കിങ്ങും കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മളവിടെ ചെന്നപ്പോൾ അതൊരു പിഗാണ്. ഓക്കെ, സോ ദിസ് എ പിഗ്. എന്താണെങ്കിലും നമ്മളതിന് സ്റ്റാബ് ചെയ്യാൻ പോവാണ്. ഇനിയുള്ള സീൻസ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ മാത്രം കാണുക. താല്പര്യമില്ലാത്തവർ ദയവായി കാണരുത്. ഇതിന് ഞാൻ സ്റ്റാബ് ചെയ്യുന്നതാണ്. ഓക്കെ, yep, here you go. I want to get this battery. This is the first experience ആണ് സ്റ്റാബ് ചെയ്തിട്ടുള്ള. ഞാൻ ഇതുവരെ പിഗിനെ, ഞാൻ ആദ്യമായിട്ടാണ് പിഗിനെ സ്റ്റാബ് ചെയ്ത് കില്ല് ചെയ്യുന്നത്. യൂഷ്വലി നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഷൂട്ട് ചെയ്യാറാണ് പതിവ്. സാധാരണഗതിയിൽ ഡിയറിനെയോ അല്ലെങ്കിൽ ഞാൻ എക്സ്ക്ലൂസീവ് പിഹണ്ടർ അല്ല. വളരെ റയറായിട്ടാണ് പിഗിനെ ഹണ്ട് ചെയ്തിട്ടുള്ളത്. അത് തന്നെയല്ല, റയർ പിഗിൻ്റെ അവൈലബിലിറ്റിയും വളരെ കുറവാണ് ന്യൂസിലൻഡിൽ. നിങ്ങളതിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മളൊരു എക്സ്ക്ലൂസീവ് ഒരു ഡോഗ്സ് വാങ്ങി പിഗ് ഹണ്ട് ചെയ്തത്. പിന്നെ അതിലെല്ലാം ഉപരി നമ്മളിത്രോ അടുത്ത് പിഗിനെ ഡോഗ്സ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിഗിനെ നമ്മൾ ഒരിക്കലും പോയി ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഡേഞ്ചറസ് ആണ്, ഡോഗ്സിനെ ചിലപ്പോൾ ഹിറ്റ് ചെയ്യും. സെക്കൻഡ്ലി നമ്മൾ അതിനെ സ്റ്റാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മീറ്റ് ഡാമേജ് കുറയ്ക്കാം. ഈ രണ്ട് കാരണത്താൽ പിഗ്സിനെ ഓൾവേസ് സ്റ്റാബ് ചെയ്യുന്നതാണ് സേഫ്. നിങ്ങൾക്കറിയാലോ അത്രയും ഡോഗ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇമ്പോസിബിൾ. നമ്മളവിടെ ഫസ്റ്റ് പിഗിനെ സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പിഗിനെ ഡോഗ് വെച്ച് സ്റ്റാബ് ചെയ്ത് പിടിക്കുന്നത്. ഡോഗ് ഹോൾഡ് ചെയ്യും, നമ്മളൊന്ന് നോക്കിക്കൊള്ളും. ഓക്കെ, ഇത് 1.5 മണിക്കൂറായിട്ട് ഒരു പട്ടി ഇതിനെ പിടിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് എത്താൻ ഒരുപാട് സമയം എടുത്തു, അതുകൊണ്ടാണ്. ഓക്കെ, അതായത് ഇതൊരു ഫീമെയിൽ പിഗാണ്. ഇതിന് സോ എന്ന് പറയും. ഫീമെയിലിനെ സോ എന്നും മെയിലിനെ ബോർ എന്നുമാണ് പറയുന്നത്. ഒബിയസ്ലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗറ്റിംഗ് ആണ്. ബ്ലഡ് അതിനെ ഗെറ്റ് ചെയ്യുന്നു. Maori tradition, eh? Yeah. It's one of the beliefs giving back. Yeah, just നമ്മ നമ്മുടെ പന്നിയെ തൂക്കി തൊളത്ത് കയറ്റിയിട്ടുണ്ട്. തിരിച്ച് 10 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ ഈ കാട്ടിക്കട 10 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് അതേ കാട്ടിക്കടയിൽ 10 കിലോമീറ്റർ തിരിച്ചു കടക്കണം. ഓക്കെ, ഇതാണ് പോസം ട്രാപ്പർ. പോസത്തിന് പിടിക്കുന്ന സാധനം. പോസം മെയിനായിട്ട് മരം കയറി നടക്കുമ്പോൾ അതിൻ്റെ ഹെഡ് ട്രാപ്പ് ആവുന്ന രീതിയാണിത്. പോസത്തിന് എന്തുകൊണ്ടാണ് പിടിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇതിൻ്റെ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ പോയി കാണുക. ഡോക്ലാൻഡ്, പോസം, 1080 അതൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ കണ്ടിന്യൂ വാക്കിംഗ്. മല കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്താണെങ്കിലും ഞങ്ങൾ മാറി മാറി ചുമക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ടയർഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ നടന്ന് എത്തിയിട്ടുണ്ട്. ഇനി 9 കിലോമീറ്റർ കൂടെ നമുക്ക് ഈ കാട്ടിലൂടെ നമുക്ക് ഈ കുറ്റിക്കാട്ടിലൂടെ നമുക്ക് തിരിച്ചു പോകേണ്ട ഹെഡ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഹണ്ടിലൊന്നും കിട്ടിയില്ല. ഇന്നത്തെ ഹണ്ടിലൊരു പിഗ് കിട്ടിയിട്ടുണ്ട്. ഇനി സമയം ഉച്ചയായി. അപ്പോൾ ഇനിയൊരു 3 മണിക്കൂറോളം നമുക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നടന്നെത്തണം, തിരിച്ച് വീട്ടിലെത്തണം. അപ്പോൾ ഈ വീഡിയോയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. സീ ലേറ്റർ.